നമസ്കാരം. ലോകത്ത് അതിവേഗം വളരുന്ന നഗരങ്ങളിൽ ഒന്നാണ് ദുബായ്. സാങ്കേതിക വിദ്യയും മനുഷ്യശേഷിയും ഒരുപോലെ സന്നിവേശിപ്പിച്ചാണ് ദുബായ് അതിൻ്റെ കുതിപ്പ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ദുബായിയുടെ ഒരു വളർച്ചയും. ഓരോ ദിവസവും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നഗരം. ഇതിന് മാറ്റുകൂട്ടുന്ന വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഒരു പുതിയ കൂറ്റൻ വിമാനത്താവളം മുതൽ പറന്നുയരാൻ തയ്യാറായ ഫ്ലൈയിങ് ടാക്സികൾ വരെ ദുബായിയുടെ മാറുന്ന മുഖത്തെ അടയാളപ്പെടുത്തുകയാണ്. മരുഭൂമിയെയും മത്സ്യബന്ധന ഗ്രാമങ്ങളെയും ഒരു മഹാനഗരമാക്കി മാറ്റിയ ദുബായ് ലോകത്തെ അമ്പരിപ്പിക്കാൻ പോകുന്ന ചില പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് അൽ മക്തും വിമാനത്താവളത്തെക്കുറിച്ചാണ്. നഗരത്തിൻ്റെ ദൂരെയുള്ള വിമാനത്താവളം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു വിമാനത്താവളം അധികം വൈകാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്ന വിശേഷണം സ്വന്തമാക്കാൻ പോവുകയാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ അഞ്ചിരട്ടി വലിപ്പമുള്ള അൽ മക്തും ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. മോണോറെയിലും മിനി ഫോറസ്റ്റും ഉള്ള നഗരത്തിനുള്ളിലെ നഗരമായിരിക്കും. ഇതിലെ ഏറ്റവും വലിയ ആകർഷണം എന്നത് ചെക്ക് ഇന്നുകൾക്കും ഇമിഗ്രേഷനും ക്യൂകൾ ഉണ്ടാകില്ല എന്നതാണ്. 10 വർഷത്തിനുള്ളിൽ എല്ലാ ദുബായ് വിമാനങ്ങളും ഈ ഒരു മെഗാ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് പ്രവർത്തിപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ 2 ബീച്ചുകളായ അൽ മംസാർ, ജുമൈറ എന്നിവ 355 മില്യൺ ദിർഹം ചെലവ് വരുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് കാൽനടപ്പാലവും ഓവർ വാട്ടർ ഡെക്കുകളും ഉണ്ടാകും. ഭക്ഷണശാലകളും ബൈക്കിംഗ് ട്രാക്കുകളും നടപ്പാതകളും നിർമ്മിക്കുകയും അവയ്ക്ക് ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. ദുബായ് റീഫ്സ് ആണ് മറ്റൊരു പ്രത്യേക നിർമ്മിതിയായി വരുന്നത്. എമിറേറ്റിലെ ജലാശയങ്ങളിൽ 4 ലക്ഷം ക്യൂബിക് മീറ്ററിലധികം വരുന്ന ഏറ്റവും വലിയ സമുദ്ര സംരക്ഷണ സംരംഭമാണ് വരുന്നത്. ദുബായ് റീഫ്സ് ഇക്കോ ടൂറിസത്തിനുള്ള ഫ്ലോട്ടിംഗ് ലിവിംഗ് ലാബ് ആയിരിക്കും. റെസിഡൻഷ്യൽ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, വിദ്യാഭ്യാസ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ ഇതിലുൾപ്പെടും. ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അടുത്തിടെ ഡ്രൈവിംഗ് നടത്തി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. പാം ജബൽ അലിയാണ് മറ്റൊരു പ്രത്യേകതയായി വരുന്നത്. വെള്ളച്ചാട്ടങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങൾ, അതുല്യമായ വാട്ടർ ഫ്രണ്ട് അനുഭവങ്ങൾ എന്നിവയാൽ ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ഈ ഒരു കൃത്രിമ ദ്വീപ് സമൂഹം ദുബായിലേക്ക് ഏകദേശം 110 കിലോമീറ്റർ തീരപ്രദേശം കൂട്ടിച്ചേർക്കും. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏകദേശം 35,000 കുടുംബങ്ങൾക്ക് പാം ജബൽ അലി എന്ന ആഡംബര ബീച്ചിൽ താമസിക്കാൻ കഴിയും. ദുബായ് ക്രീക്ക് ടവറും വാട്ടർ കളർ ആൻഡ് ഫയർ പ്ലാസയും വരാൻ പോകുന്ന അത്ഭുത നിർമ്മിതികളിലൊന്നാണ്. ബുർജ് ഖലീഫയിൽ നൃത്തം ചെയ്യുന്ന ദുബായ് ഫൗണ്ടൻ ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന ദുബായ് ക്രീക്ക് ടവറിന് സ്വന്തമായി ഒരു പ്ലാസ തന്നെ ഉണ്ടായിരിക്കും. വെള്ളവും നിറവും തീയും സമന്വയിപ്പിക്കുന്ന ഒന്നായിരിക്കും ഇത്. ദുബായ് ക്രീക്ക് ഹാർബറിൽ ഉയരാൻ പോകുന്ന എമാറിൻ്റെ അടുത്ത സൂപ്പർ സ്ട്രക്ചർ ഫീമെയിൽ ബുർജ് ഖലീഫ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഇത് ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ദുബായ് മാളാണ് മറ്റൊരു അത്ഭുതമായി വരുന്നത്. ദുബായ് മാളിനെ വലുതാക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനും ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടിനുമായി 1.5 ബില്യൺ ദിർഹം വിപുലീകരണ പദ്ധതി ഇമാർ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഏകദേശം 240 പുതിയ ആഡംബര സ്റ്റോറുകൾക്കും ഭക്ഷണ പാനീയ ഔട്ട്ലെറ്റുകൾക്കും ഇടം നൽകും. പറക്കം കാറുകൾക്കുള്ള വിമാനത്താവളങ്ങൾ എന്നതാണ് മറ്റൊരു സവിശേഷതയായി വരുന്നത്. UAE നിവാസികൾക്ക് 2025 തന്നെ ഫ്ലൈയിങ് ടാക്സികളും കാറുകളും ഓടിക്കാനുള്ള അവസരവും ഉണ്ടാകും. വരുംകാലത്തെ ഗതാഗത രീതിയെ പിന്തുണയ്ക്കുന്നതിനായി വേർട്ടി പോർട്ടലുകൾ നിർമ്മിക്കും. എയർ ടാക്സി ടെർമിനലുകൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറ്റ്ലാന്റിസ് ദ്വീപാമിയിൽ മറ്റൊരു വേർട്ടിപോർട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രധാനമായും 4 സീറ്റുകളുള്ള എയർ ടാക്സി ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 10 മുതൽ 30 മിനിറ്റ് വരെ യാത്രക്കാർക്ക് പറത്താൻ സാധിക്കും. ബുർജ് അസീസിയാണ് മറ്റൊരു പ്രത്യേകത. ഷെയ്ഖ് സായിദ് റോഡിൽ നിർമ്മിക്കുന്ന ഈ ഒരു ടവർ 2028 പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ടവർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വേർട്ടിക്കൽ മാൾ, ആഡംബര വസതികൾ, ഡെക്ക, ഒരു 7-സ്റ്റാർ ഹോട്ടൽ, മറ്റ് ഉയർന്ന നിലവാരമുള്ള സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൽവാസൽ ടവറിനെ കുറിച്ച് ഇതിനോടകം തന്നെ നിങ്ങൾ കേട്ടുകാണും. 302 മീറ്റർ ഉയരമുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഒരു ടവറും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ പട്ടികയിൽ ചേരാൻ പോവുകയാണ്. എന്നിരുന്നാലും സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് അൽവാസൽ ടവറിനെ വേറിട്ട് നിർത്തുന്നത്. ഗഫ് ഫുഡ്സും മറ്റൊരു പ്രത്യേകതയായി വരികയാണ്. ഗഫ് ഫുഡ്സ് എന്ന പേരിട്ടിരിക്കുന്ന ആദ്യത്തെ ഫോറസ്റ്റ് ലിവിംഗ് കമ്മ്യൂണിറ്റിയിലൂടെ ദുബായിയുടെ ഹൃദയഭാഗം പച്ചയായി മാറുകയും ചെയ്യും. 2031 വരെയുള്ള കാലയളവിൽ 8 ഘട്ടങ്ങളിലായി പുറത്തിറങ്ങുന്ന ഗഫ് ഫുഡ്സ് ഗ്ലോബൽ വില്ലേജിന് സമീപമുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹൈവേയിൽ നിന്ന് 738,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തായിരിക്കും വ്യാപിക്കുന്നത്. 7,000-ൽ അധികം വീടുകൾ ഈയൊരു കൃത്രിമ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖമിനിക്ക് ദുബായിയുടെ അത്ഭുതങ്ങൾ തുടരുകയാണ്. ലോകത്തിലെ തന്നെ പ്രബല നഗരമായി മാറാൻ പോവുകയാണ് അങ്ങനെ ദുബായ്.